ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് പലരെയും അലട്ടുന്ന ഒരു വിഷയമായിട്ടുള്ള കാര്യം തന്നെയാണ് തലമുടിയിൽ അടിഞ്ഞുകൂടുന്ന താരൻ. തലമുടിയിൽ അടിഞ്ഞുകൂടുന്ന ഈ താരത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനുള്ള ഒരു ഒറ്റമൂലിയെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അലട്ടുന്ന ഒരു വല്ലാത്തൊരു വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് തലമുടിയിൽ ധാരാളമായിട്ട് താരൻ അടിഞ്ഞുകൂടുന്നത്. ഈ താരൻ അടിഞ്ഞു കൂടുന്നതിലൂടെ പലതരത്തിലുള്ള മരുന്നുകളും പല വഴികളും ഒക്കെ തേടിയിട്ടും ഒരു ഫലവും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകളും മറ്റു തരത്തിലുള്ള ഓയിലുകളും ഒക്കെ വലിച്ചു വാരി തേച്ചിട്ട് മുടിയെ ഇല്ലാതാക്കാതെ ഈ പറഞ്ഞു തരുന്ന ഒരൊറ്റമൂലി നിങ്ങൾ ചെയ്ത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തലമുടിയിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ തലമുടി മുഴുവനായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഒറ്റമൂലി തയ്യാറാക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്നും ആ ഒറ്റമൂലി തയ്യാറാക്കി എപ്പോഴാണ് തേക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആരോഗ്യ ഗുണം കിട്ടുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ചീരകവും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും. നിങ്ങൾ ചെയ്യാനുള്ളത് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ, ഫ്രഷായ എണ്ണ വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടകളിൽ, ഫാർമസിയിലും അതുപോലെ തന്നെ പലചരക്ക് കടകളിലും നല്ല ഫ്രഷായിട്ടുള്ള എണ്ണ നമ്മൾ അങ്ങാടി കടയിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ കഴിവതും ഫ്രഷായിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ എണ്ണ വാങ്ങാൻ നോക്കുക. അങ്ങനെ ഫ്രഷായിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ എണ്ണ കിട്ടാത്തവർ നമ്മുടെ പലചരക്ക് കടയിലും അതുപോലെ തന്നെ ഫാർമസിയിലും ഇത് വാങ്ങാൻ കിട്ടും. അങ്ങനെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ വാങ്ങി വന്നതിന് ശേഷം ഇത് നിങ്ങൾ ചെയ്യാനുള്ളത് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം, ഒരല്പം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു ചെറു നാരങ്ങയുടെ നീരും കുരു കളഞ്ഞതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് മുഴുവനായിട്ടും ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇവ രണ്ടും കൂടി നല്ലതുപോലെ യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് ഇത് തേക്കേണ്ട സമയം നിങ്ങൾ കുളിക്കുന്നതിനും 1 മണിക്കൂറിന് മുൻപായിട്ടാണ്. ഈ ചെയ്ത മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിലും തലമുടിയിലും നന്നായിട്ട് 5 മിനിറ്റോളം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ചീപ്പ് കൊണ്ട് നല്ലതുപോലെ കോതി താരൻ പൂർണ്ണമായിട്ടും ഇളക്കി അങ്ങ് കളയുക. കളഞ്ഞതിന് ശേഷം ഈ എണ്ണ തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വിട്ടു കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി കുളിക്കുക. കുളിക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് അല്പം മാത്രം ഉപയോഗിച്ചുകൊണ്ട് തല മുഴുവനായിട്ടും കഴുകുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറ്റമൂലി തീർച്ചയായിട്ടും 2 നേരം ചെയ്യേണ്ടതാണ്. രാവിലെ കുളിക്കുന്നതിന് മുൻപായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരവും കുളിക്കുന്നതിന് മുൻപായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. 2 നേരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചുരുങ്ങിയ 7 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലമുടിയിൽ ഉണ്ടായിരിക്കുന്ന താരൻ പൂർണ്ണമായിട്ടും ഈ ഒരു ഒറ്റമൂലിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. 100% ഫലം കിട്ടുക തന്നെ ചെയ്യും. ഫലം കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണവും കൂടി ഉണ്ട്. കാരണം കരിഞ്ചീരകവും അതിൻ്റെ ഓയിലിനും വല്ലാത്ത ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല കമൻറ്റുകൾ അയയ്ക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബെല്ലെന്ന ഐക്കണം ഓപ്പൺ ആക്കി ഇടാൻ മറക്കരുത്. ലോകമെമ്പാടും പടർന്നു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരകമായ അസുഖത്തെ ഈ ലോകത്തു നിന്നും തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി തുളച്ചു മാറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടൊപ്പം, കൊറോണ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലും പല സ്ഥലങ്ങളിലും കഴിയുന്ന ഒരുപാട് പേരുണ്ട്. കൊറോണ അസുഖം മാത്രമല്ല, പല തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ അസുഖങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കുട്ടികളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.